കൊച്ചു മക്കൾക്ക് വേൾഡ് ഓഫ് നോളജിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് അഞ്ചാം ക്ലാസ്സിലെ ഗണിതത്തിലെ ഈക്വൽ ഷെയറിങ്ങിലെ മൂന്നാം പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ രണ്ട് ഭാഗം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമുക്ക് കലണ്ടർ മാത്തും മാജിക് സ്ക്വയറും അതുപോലെ സൈക്ലിക് ഡിവിഷനും ക്യാപ് പ്രോബ്ലം എല്ലാം ഈ ക്ലാസ്സിൽ പഠിക്കും. ഇതിൻ്റെ ബാക്കി പിന്നീട് അടുത്ത വീഡിയോസിലും ചെയ്യാം. അപ്പോൾ കലണ്ടർ മാത്ത്, ഇവിടെ ഒരു കലണ്ടറിൽ നാല് നമ്പർ സ്ക്വയറിൽ വരുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആഡ് ദീസ് നമ്പേഴ്സ്, ഈ നാല് നമ്പറും കൂടി കൂട്ടിയിട്ട് ഡിവൈഡ് ദ സം ബൈ ഫോർ, നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ്. എന്നിട്ട് ഇങ്ങനെ കുറേ ആവർത്തിച്ച ശേഷം എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ഈസ് ദർ എനി റിലേഷൻ ബിറ്റ്വീൻ ദ ക്വോഷ്യന്റ് ആൻഡ് ദ ഫസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ. ക്വോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഉത്തരം, നമ്മൾ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് പറയുന്ന പേരാണ് ക്വോഷ്യന്റ്. ഓക്കെ, അതും ഈ ഫസ്റ്റ് നമ്പറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതിന്റെ സം എത്രയാണ് വരുന്നത്? അതായത് നാലും കൂടി കൂട്ടിയപ്പോൾ 36. എന്നിട്ട് കിട്ടിയ ആൻസറിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം 9 4 36. സോ 36 ഡിവൈഡ് ബൈ 4 9. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഈ നമ്മൾ എടുത്ത ആ സ്ക്വയറിലെ ഫസ്റ്റ് നമ്പർ 5 കോഷ്യന്റ് അല്ലെങ്കിൽ ഹരണബലം എത്രയാണ്? എത്രയാണ് നമുക്ക് കിട്ടിയത്? 9. സോ ഇതിന്റെ റിലേഷൻ എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ കൂടി ചെക്ക് ചെയ്ത ശേഷം ആ റിലേഷൻ കണ്ടെത്താം. അപ്പൊ ഈ കലണ്ടറിൽ ഒരു സ്ക്വയർ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മളൊരു നാല് നമ്പർ എടുക്കാം. നമുക്ക് 1 2, അതിന് താഴെ 8 9 എടുത്തു. ഓക്കെ, ഇനി ഇത് നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1 + 2 3, 3 + 8 11, 11 + 9 20. അപ്പോ നമുക്ക് സം എത്രയാണ്? 20. 1 + 2 + 8 + 9 20, അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു 5. 20 ÷ 4 = 5. സോ ഫസ്റ്റ് നമ്പർ 1 ആണ്, ഫസ്റ്റ് നമ്പർ ഇൻ ദ സ്ക്വയർ. കോഷ്യന്റ് എത്രയാണ്? 5 ആണ്. ഇനി ഇത് തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് എഴുതേണ്ടത്. നോക്കൂ, 5 കൂടെ എത്ര കൂട്ടിയാലാണ് 9 കിട്ടുക? 4. സോ വാട്ട് ഇസ് ദ റിലേഷൻ? ഫസ്റ്റ് നമ്പർ പ്ലസ് 4 ഈസ് ദ ആൻസർ. ഇവിടെയും അത് ശരിയാണോ? ഫസ്റ്റ് നമ്പർ 1 + 4 = 5. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി ചെക്ക് ചെയ്യാം. നമുക്ക് ഇതെടുക്കാം, 7 8 14 15. ഇത് നാലും നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോ 7 + 8 + 14 + 15, 44 ആണ് ആൻസർ വരിക. ഇനി അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ എത്ര വരും? 11 11 4 = 44. സോ ദ ഫസ്റ്റ് നമ്പർ ഈസ് 7, ക്വോഷ്യൻ 11. സോ റിലേഷൻ എഴുതണം. നമുക്ക് നോക്കാം, 7 + 4. അപ്പൊ എത്രയാ വരിക? 11. അപ്പൊ ഇത് നമുക്ക് ഈ ഒരു കലണ്ടർ മാത്തിലെ എന്ത് നമുക്ക് മനസ്സിലായി? ഇങ്ങനെ ഒരു സ്ക്വയറിലെ ഫസ്റ്റ് നമ്പറും അത് ആ നാല് നമ്പേഴ്സ് ആഡ് ചെയ്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റും തമ്മിൽ എന്താണ് ബന്ധം? പ്ലസ് 4 ആണ്. ആദ്യത്തെ നമ്പറിന്റെ കൂടെ 4 കൂട്ടിയാൽ 9 കിട്ടും. ഓക്കെ, ക്യാബ് പ്രോബ്ലം. 693 rupees was spent to buy caps for all 11 players of a cricket team. What is the price of a cap? Appo oru namukarayam oru cricket team il 11 perund. Ee 11 perkum koodi toppigal vaangichu. 693 rupees aayi. Engil oru toppide vela endu ennulladana question. So price of 11 caps 693 rupees. So price of a cap is equal to 693 divided by 11. എങ്ങനെയാണ് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് നമുക്കൊന്ന് നോക്കാം. 693 ÷ 11, മറ്റേ 6 11 എന്തായാലും പോകില്ല. അപ്പൊ നമുക്ക് തൊട്ടടുത്ത നമ്പറും കൂടി എടുക്കാം, 69. കാരണം 2 ഡിജിറ്റ് നമ്പർ ഇതിനേക്കാളും വലുതാണ്, 11നേക്കാളും വലുതാണ്. സോ തീർച്ചയായും പോകും. ഇനി എത്ര തവണ പോകും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത കാര്യം. സോ 11, നമുക്ക് 11ന്റെ ടേബിൾ എളുപ്പമാണ്. 11 1 11, 11 2 22, 11 3 33, അങ്ങനെയാണ്. സോ 69 ൽ 11. അപ്പോ 6 11 ആർ 66, 7 11 ആർ 77. അപ്പൊ നമുക്ക് ഏത് എഴുതണം? 6 6 11 ആർ 66. ഇനി എന്ത് ചെയ്യണം? എപ്പോഴും പോലെ 9 - 6 ചെയ്യുക. അപ്പൊ 3 എന്ന് വരും. 6 - 6 0, അത് നമ്മളിവിടെ എഴുതണമെന്നില്ല. 3. ഇനി അടുത്തത് എന്ത് ചെയ്യണം? അടുത്ത ഈ 3 ഇറക്കിയിടണം. അപ്പൊ എത്ര വന്നു? 33. അപ്പൊ 33 ഇനി 11 എത്ര പ്രാവശ്യം പോകും? നമുക്കറിയാം
three elevens are 33. Appen thidu 3 into 11, 33. So 33 minus 33 is 0. Reminder, adai the baki balance 0 vannu. So uttaram quotient etra vannu 63. Appo 693 divided by 11 etra vannu 63. Oru cap inde velayana appo namukku ivada 63 rupees ennu ezhudam. Okay. വീണ്ടും ഒരു കലണ്ടർ ട്രിക്കിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിലെ 9 നമ്പേഴ്സ് സ്ക്വയർ രീതിയിൽ മാർക്ക് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ നോക്കിയത് 4 നമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പ്രാധാന്യമല്ലാന്ന് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ സാധാരണഗതിയിൽ എക്സാമിന് ഒന്നോ രണ്ടോ പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് മാത്രമല്ല നമ്മൾക്കിത് ഒഴിച്ചുകൂടാൻ പാടില്ല. ഇതിൽ എന്തൊക്കെയാണ് കലണ്ടറിലെ ട്രിക്കുകൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളൊരു ചോദ്യം എന്താണ്, ഇതെല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്തിട്ട് ആ സമ്മിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ 9 നമ്പേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ നമ്മൾ 4 നമ്പേഴ്സ് എടുത്ത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 9 നമ്പേഴ്സ് എടുക്കുന്നു, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഈ കിട്ടുന്ന കോഷ്യന്റും അതുപോലെ ഈ മിഡിലുള്ള നമ്പർ നടുവിലുള്ള നമ്പറും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ, അതേപോലെ ആൻഡ് വിത്ത് ദ ഫസ്റ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, ഫസ്റ്റ് നമ്പറുമായി റിലേഷൻ ഉണ്ടോ, നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മളുടെ ഈ നമ്പേഴ്സ് എല്ലാം ടീച്ചർ ആഡ് ചെയ്തപ്പോ കിട്ടിയത് 99 എന്നാണ്. നിങ്ങളൊന്ന് ആഡ് ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 99 ഡിവൈഡ് ബൈ 9 എത്രയാണ്, 11 അല്ലേ. നമുക്കറിയാം 11 ഇൻറ്റു 9 ആണ് 99. ഇനി നമുക്ക് ഇതിൽ എന്തൊക്കെയാ ചോദിച്ചിരിക്കുന്നത്, ഈ മിഡിൽ നമ്പർ ഏതാണ് നോക്കൂ. ഈ ഒരു സ്ക്വയറില് മിഡിൽ നമ്പർ പറഞ്ഞാൽ നടുവിൽ കിടക്കുന്നത് എത്രയാ, ഏതാണ്, 11. അപ്പൊ നമുക്ക് അതെടുത്ത് ഇവിടെ എഴുതാം, മിഡിൽ നമ്പർ 11. ഇനി കോഷ്യന്റ് എന്ന് പറയുന്നത് ആൻസർ ആണ്. ഈ കിട്ടിയ സമ്മിനെ 99 നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിട്ടിയ ആൻസർ ആണ് കോഷ്യന്റ്. ഈ 11 നമുക്ക് കോഷ്യന്റിൽ എഴുതാം. ഓക്കെ, ഇനി ഇത് തമ്മിൽ എന്താ റിലേഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം മിഡിൽ നമ്പറും 11 ആണ്, കോഷ്യന്റും 11 ആണ്. സോ ദേ ആർ സെയിം. ഇനി ഫസ്റ്റ് നമ്പർ എന്താണ് നോക്കൂ. ഫസ്റ്റ് നമ്പർ എത്ര കിടക്കണം, 3 അല്ലേ. സോ അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ഫസ്റ്റ് നമ്പർ 3. അപ്പൊ ഫസ്റ്റ് നമ്പറും കോഷ്യന്റും തമ്മിലുള്ള റിലേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ എന്താ നോക്കൂ, 3 കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 11 കിട്ടുന്നത്, 8 ആഡ് ചെയ്യുമ്പോൾ. അപ്പൊ നമുക്ക് ഇവിടുത്തെ റിലേഷൻ എന്തായിരിക്കും, 3 + 8. നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ എടുത്ത് ഇതൊന്ന് പരിശോധിക്കാം. അടുത്ത സ്ക്വയർ എന്ന് പറയുന്നത് 1, 2, 3, 8, 9, 10, 15, 16, 17 ആണ്. അപ്പോൾ ഇതിൽ മിഡിൽ നമ്പർ ഏതാണ്, മിഡിൽ നമ്പർ പറഞ്ഞാൽ നടുവിൽ കിടക്കുന്നത് 9 ആണ് അല്ലേ. ശരി, ഇനി എന്താ വേണ്ടത്, ഇതിന്റെ സമ്മ എത്രയാണെന്ന് നമുക്ക് അറിയണം. അപ്പൊ നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ സമ്മ 6 + 27 + 48 എന്ന് വരും. ആദ്യത്തെ 6, ആദ്യത്തെ 3 കൂടി കൂട്ടുമ്പോൾ 1 + 2 + 3, പിന്നെ 8 + 9 + 10 = 27, അടുത്തത് 15 + 16 + 17, അത് 48. അപ്പൊ എല്ലാം കൂടി കൂട്ടിപ്പോ 81 എന്ന് കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്, 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 9 × 9 = 81. സോ ദ ക്വസ്റ്റ്യൻ ഈസ് 9. ഇനി നമ്മുടെ ചോദ്യം എന്താണ്, സോ മിഡിൽ നമ്പർ എഴുതി 9 ആണ് അല്ലേ, കോഷ്യന്റും 9 ആണ്. സോ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ് റിലേഷൻ, എന്താണ്, ദേ ആർ സെയിം, രണ്ടും തുല്യമാണ്. ഇനി ഫസ്റ്റ് നമ്പർ ഇവിടെ എടുത്ത് നമ്മൾ നമ്പർ 1 ആണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമ്പറും കോഷ്യന്റും തമ്മിലുള്ള റിലേഷൻ എഴുതാൻ പറഞ്ഞാലോ 1 + 8 ആണ് 9. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് പേജ് നമ്പർ 39 മാജിക് സ്ക്വയർ. 3 റോസും 3 കോളവും ഉള്ള മാജിക് സ്ക്വയർ ആണ്. അതായത് ഒരു നമ്പറും റിപ്പീറ്റ് ചെയ്യാത്ത, ഓരോ കോളത്തിലും ഒരു റോലും നോക്കിക്കഴിഞ്ഞാൽ യാതൊരു നമ്പറും റിപ്പീറ്റ് ചെയ്യില്ല. അതുപോലെ എങ്ങനെ ആഡ് ചെയ്താലും ഒരേ ആൻസർ കിട്ടുന്നതാണല്ലോ മാജിക് സ്ക്വയർ, നിങ്ങൾക്ക് അതറിയാം. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ തന്നിട്ടുള്ള എല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്ത ശേഷം അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്ന സം എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ അതിനെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആൻസർ വരുന്നത്, 5. നമുക്ക് മിഡിൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മിഡിൽ നമ്പർ ഇൻറ്റു 9 ആണ് ഈ 9 നമ്പറിൻ്റെയും സം എന്ന് പറയുന്നത്. ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ബാക്കി ഏതെങ്കിലും മാജിക് സ്ക്വയർ എടുത്ത് ചെക്ക് ചെയ്യാം. മിഡിൽ നമ്പർ ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു സം ഓഫ് ഓൾ ദ 9 നമ്പേഴ്സ്. തന്നിരിക്കുന്നത് സൈക്ലിക് ഡിവിഷൻ ആണ്. അതായത് ഏറ്റവും സെന്ററിൽ ഒരു നമ്പർ തന്നിട്ടുണ്ട്, 1,42,857. ഇനി അതിന്റെ മിഡിലിൽ വേറൊരു സർക്കിൾ പോകുന്നുണ്ട്, 1, 2, ബാക്കിയുള്ള കോൾ വട്ടം ഒന്നുമില്ല അല്ലേ. ആ നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഇനി ഏറ്റവും ഔട്ടറിലൊരു സർക്കിളിൽ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചോദ്യം എന്താണ്,
ആദ്യം ഇവർ പറഞ്ഞിട്ടുണ്ട് 1,42,857 മൾട്ടിപ്ലൈ ബൈ വൺ ഈസ് ഇറ്റ് സെൽഫ് അല്ലേ, നമുക്കറിയാം അത് ഒന്നുകൊണ്ട് ഗുണിച്ചപ്പോൾ അതേ നമ്പർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി ഇനി രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലോ? രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഈ 1,42,857 അതേ നമ്പർ കൊണ്ട് വീണ്ടും ഒന്ന് ആഡ് ചെയ്താലും മതി. അപ്പൊ നമുക്ക് കിട്ടി 2,85,714. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? കമ്പയർ ദിസ് വിത്ത് ദ ഫസ്റ്റ് നമ്പർ. ഫസ്റ്റ് നമ്പറും ഇതും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കണം. അതാണ് ഇപ്പൊ ടീച്ചർ പറഞ്ഞു തന്നത്. ഫസ്റ്റ് നമ്പറിനെ വീണ്ടും അതേ നമ്പറുമായിട്ട് ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ കിട്ടിയ 2,85,714 കിട്ടിയത്. ഇനി എന്താണ് ചോദ്യം? ഇതുപോലെ ഈ ഏറ്റവും ഉള്ളിലുള്ള സർക്കിളിൽ തന്നിരിക്കുന്ന 1,42,857 ഏതൊക്കെ കൊണ്ട് ഗുണിച്ചാലാണ് ഔട്ടറിലുള്ള മറ്റു നമ്പേഴ്സ് കിട്ടുക എന്നതാണ് ചോദ്യം. അപ്പോൾ 1,42,857 + 1,42,857 ചെയ്തപ്പോൾ നമുക്ക് 2,85,714 കിട്ടി അല്ലേ. അതായത് ഒരു ഒന്നിനോട് വീണ്ടും ഈ ഇതിനോട് ഇത് തന്നെ കൂട്ടി. അപ്പൊ അവിടെ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് പ്രാവശ്യം അല്ലേ, അതാണ് ഇതേ ഇൻറ്റു 2 ആണ് ഈ പറയുന്ന ഇത് വരുന്നത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇനി ഈ 1,42,857 എത്ര ഗുണിച്ചാലാണ് ഈ 4,28,571 കിട്ടിയാൽ നോക്കാം. അപ്പൊ നേരത്തെ കിട്ടിയ നമ്മുടെ ഈ ആൻസറിന്റെ കൂടെ നമ്മുടെ സെന്ററിലെ നമ്പർ ആഡ് ചെയ്യാണ്. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 4,28,571. അതായത് നേരത്തെ കിട്ടിയത് എന്ന് പറയുന്നത് ഇത് രണ്ട് പ്രാവശ്യം കൂട്ടിയതാണ്. അതാണ് ടീച്ചർ ഇവിടെ രണ്ട് എന്ന് എഴുതിയിരിക്കുന്നത്. ഇനി വീണ്ടും അതേ നമ്പർ ആഡ് ചെയ്തുകൊണ്ടാണ് ഞാൻ 1 എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് എന്താ അതിന്റെ അർത്ഥം? ടോട്ടൽ ആയിട്ട് 3 പ്രാവശ്യം ഈ 1,42,857 താഴെ എഴുതി കൂട്ടിയതിന്റെ ഉത്തരമാണ് ഇത്. അതായത് ഇവിടെ ശ്രദ്ധിക്കൂ, ഇത് ഇൻറ്റു 3 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ആൻസർ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ കിട്ടിയ ആൻസറിന്റെ കൂടെ ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ കൂടെ വീണ്ടും നമ്മുടെ ആദ്യത്തെ നമ്പർ ആഡ് ചെയ്യുന്നു. വീണ്ടും ആദ്യത്തെ നമ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതായത് ഈ കിട്ടിയതെന്ന് പറയുന്നത് 3 പ്രാവശ്യം ആഡ് ചെയ്തതാണ്. വീണ്ടും ഈ നമ്പർ ആഡ് ചെയ്യാന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം കൂടി ആഡ് ചെയ്തു. അപ്പൊ കിട്ടിയ നമ്മുടെ ആൻസർ നോക്കൂ, 5,71,428. അതായത് ടോട്ടലായിട്ട് 4 തവണ ഈ 1,42,857 താഴെ എഴുതി കൂട്ടിയാൽ കിട്ടുന്നതാണ് ഈ പറഞ്ഞ ഉത്തരം. സോ അപ്പോ ഇതിന്റെ കൂടെ ഇൻറ്റു 4 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു ആൻസർ കിട്ടുന്നത്. സോ നമ്മുടെ കോളത്തിലേക്ക് ശ്രദ്ധിക്കാം, അതെവിടെയാ വരുന്നത്? ഇവിടെ നോക്കൂ, ഇതാ ഇവിടെയാണ് 5,71,428 വരുന്നത്. അപ്പോ ഇൻറ്റു 4 ഇവിടെയാണ് വരുന്നത്. ഓക്കെ, ഇനി അഗൈൻ ശ്രദ്ധിക്കൂ, ഈ 4 പ്രാവശ്യം ഗുണിച്ചു കിട്ടിയ ഈ ആൻസറിനോടുകൂടി, അതാണ് ഇവിടെ ടീച്ചർ 4 എന്ന് എഴുതിയിരിക്കുന്നത്, 4 കൊണ്ട് ഗുണിച്ചു കിട്ടിയ ആൻസർ. ഓക്കെ, വീണ്ടും നമ്മുടെ ഇന്നർ സർക്കിളില് നമ്മുടെ ബേസ് നമ്പർ അല്ലെങ്കിൽ 1,42,857 ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 7,14,285. അതായത് 4 + 1 = 5. 5 പ്രാവശ്യം ഇത് താഴെ എഴുതി കൂട്ടിയാലാണ് ഇത് കിട്ടുന്നത്. അപ്പൊ നമ്മുടെ സർക്കിളിൽ നമുക്ക് നോക്കാം എവിടെയാണ് വരുന്നത്. ഇവിടെയാണ് ആ ഒരു ആൻസർ വരുന്നത്. സോ ഇതിന്റെ കൂടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 7,14,285 കിട്ടുന്നത്. ഇനി വീണ്ടും ഈ ആൻസറിന്റെ കൂടെ നമുക്ക് ആദ്യത്തെ നമ്പർ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8,57,142. അതായത് 5 പ്രാവശ്യം ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് മേലത്തെ ഈ നമ്പർ കിട്ടിയത്. വീണ്ടും ഒരു തവണ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എത്രയായി? 6 times ആഡ് ചെയ്യാം. ഇത് തന്നെ 6 times താഴെ എഴുതി ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ ഇൻറ്റു 6. അപ്പൊ നമ്മുടെ കോളത്തിൽ ഇവിടെ ശ്രദ്ധിക്കൂ, ഇവിടെ എവിടെയാണ് ആൻസർ വരിക? ഈ 1,42,857 × 6 is equal to 8,57,142. Okay, clear? അടുത്ത ക്ലാസ്സിൽ നമുക്ക് പേജ് നമ്പർ 42 മുതൽക്കുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുമല്ലോ, ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, വീണ്ടും കാണാം.